ഇന്ന് ജൂൺ മുപ്പത് തിരുസഭ ആദ്യകാല രക്തസാക്ഷികളുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റോമിലെ ആദ്യകാല രക്തസാക്ഷികളെ കുറിച്ചാണ് തിരുസഭയുടെ ശൈശവ കാലത്ത് റോമാ സാമ്രാജ്യത്തിൽ പലയിടത്തും മതപീഡനം പൊട്ടിപ്പുറപ്പെട്ടു ഘോരമായ എട്ടെണ്ണത്തിൽ ആദ്യത്തേത് ഏ ഡി അറുപത്തിനാലിൽ നീറോ ചക്രവർത്തിയുടെ കാലത്ത് ആരംഭിച്ചു ഏ ഡി തൊണ്ണൂറ്റിയഞ്ചിൽ ഡൊമീഷ്യനും ഏ ഡി നൂറ്റിയേഴിൽ ട്രാജനും ഏ ഡി നൂറ്റി മുപ്പത്തഞ്ചിൽ ഹാർഡിയനും ഏ ഡി നൂറ്റി അൻപതിൽ മാർക്കസ് ഔറേലിയനും മതമർദ്ദനം തുടരുന്നു ഏഴ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ സെപ്റ്റിയോ സെവേറിയോസും ഏഴ് ഇരുന്നൂറ്റി അമ്പതിൽ ഡേഷ്യസും ഏഴി ഇരുന്നൂറ്റി അമ്പത്തി ഏഴിൽ വലേറിയനും ഏ ഡി മുന്നൂറ്റി മൂന്നിൽ ഡയോക്ലിഷ്യനും അത് തന്നെ ചെയ്തു ഇരുന്നൂറ്റി അമ്പത് വർഷത്തെ അതിക്രൂരമായ ശേഷം ശാന്തത കൈവന്നത് ഏ ഡി മുന്നൂറ്റി പതിമൂന്നിൽ കോൺസ്റ്റന്റീൻ ചക്രവർത്തി മിലാൻ വിളംബരം എന്ന പ്രശസ്തമായ ഡിക്രിയിലൂടെ ക്രിസ്തു മതം റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുന്ന കൂടിയാണ് റോമൻ കാനൻ എന്നറിയപ്പെടുന്ന ദിവ്യബലി അർപ്പണത്തിലെ ഒന്നാമത്തെ കാനനിൽ ലീനസ് ക്ലീറ്റസ് ക്ലമൻറ് സിക്സ്തൂസ് കൊർനേലിയൂസ് സിപ്രിയൻ ലോറൻസ് ക്രൈസോഗണസ് ജോൺ പോൾ കോസ്മസ് ഡാമിയൻ എന്നിവരുടെ പേരുകൾ കൂതാശ വചനങ്ങൾക്ക് മുൻപും ഇഗ്നേഷ്യസ് അലക്സാണ്ടർ മാർസെല്ലിനോസ് പീറ്റർ ഫെലിജിറ്റ പെർപെത്വ അഗാത്ത ലൂസി ആഗ്നസ് സിസിലി അനസ്താസിയ എന്നിവരുടെ നാമങ്ങൾ കൂതാശ വചനങ്ങൾക്ക് ശേഷവും ചൊല്ലുന്നു ഇപ്പറഞ്ഞവർ അവരുടെ രക്തസാക്ഷിത്വത്താൽ ദൈവിക സത്യത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് ഇപ്പറഞ്ഞ രക്തസാക്ഷികൾ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ ചുടനിണമാണ് തിരുസഭയുടെ വളർച്ചയ്ക്ക് കാരണമായത് നമ്മുടെ വിശ്വാസം ജീവനുള്ള സത്യമാണെന്ന് കാണിച്ചു തരാൻ തിരുസഭ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ അവരെ പോലെ നമുക്കും സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാം ഇക്കാരണങ്ങളാൽ തിരുസഭ ആദ്യകാല രക്തസാക്ഷികളുടെ ഓർമ്മ ഇന്നേ ദിവസം ആചരിക്കുന്നു വിശ്വാസത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നത് ഒരാളുടെ വിശ്വാസത്തിനോ രാജ്യത്തിനോ വേണ്ടി മാത്രമല്ല സകലർക്കും വേണ്ടിയാണ് അതിശ്രേഷ്ഠമായ ഈ അവകാശം ഉറപ്പിക്കാൻ രക്തസാക്ഷികൾ രക്തം ചിന്ത അനശ്വരമായ സത്യം അവകാശപ്പെടുത്താനും കൂടി ആയിരിക്കാനും ദിവ്യമായ സ്വാതന്ത്ര്യത്തിനും വേണ്ടി തന്നെ ആദ്യകാല രക്തസാക്ഷികളെ പോലെ തന്നെയാണ് ആധുനിക കാലത്തെ രക്തസാക്ഷികളുടെ എണ്ണവും വിശ്വാസവും ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ് പ്രഖ്യാപിച്ചു